ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഞണ്ട് കറിയല്ല, ഇതൊരു വെറൈറ്റി കറിയാണ്. ഇത് നല്ല പച്ച കളറൊരു ഞണ്ട് കറിയാണ്. അപ്പൊ നമുക്കിതിന് ഹരിയാലി ക്രാബ് കറി എന്ന് പേരിടാം. ഞാൻ ഫാത്തിമയാണ്, നിലമ്പൂരിൽ നിന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇതിൽ ഓൾറെഡി കുറെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനുണ്ട്. സമയം കിട്ടുമ്പോ അതൊക്കെ ഒന്ന് ഇരുന്ന് കണ്ടോളിട്ടോ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ. ഞണ്ടിനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഞണ്ടിനെ ക്ലീൻ ചെയ്യേണ്ടത് നല്ലോണം സംഭവിക്കും. മസാലക്ക് വേണ്ടിയിട്ട് അരക്കാനുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അരക്കാൻ വേണ്ടിയത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, രണ്ട് തക്കാളി, പൊതീന ഇല, അണ്ടിപ്പരിപ്പ്, മല്ലിയ ഇല, പിന്നെ ബദാം. അപ്പൊ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അടുത്തത് ഞണ്ട് ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കലാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. ആ ഞണ്ട് ഞാൻ ജസ്റ്റ് മുങ്ങാൻ ഭാഗത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ ഒന്ന് രണ്ട് അല്ലി കരിവേപ്പിലിട്ടിട്ട് അതും കൂടി വെക്കുക. ഇനി അത് അതിൽ കടന്ന് കുറച്ചേരം നല്ലൊന്ന് വേണം. അത് ശരിക്കും നളക്കി കൊടുത്ത് കറിയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഇനി അതിക്ക് ഒരു അര സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആക്കിയെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുറച്ചൊരു കൂടി വേവിക്കണം. എന്നിട്ട് ഒരു തള തളച്ച് കഴിഞ്ഞാൽ അതിന്റെ മൂടി തന്നിട്ട് അതിക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ അതിന് നല്ലൊരു ഫ്ലേവർ വരും. ഇനി അതിന്റെ മേലെ ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്താല് സംഗതി കഴിഞ്ഞു. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വേവിക്കരുത്, ആ ഉള്ള ചൂടില് അങ്ങനെ വന്നാൽ മതി. ഈ കറി നമുക്ക് ചപ്പാത്തിന്റെ കൂടെയോ പൊറോട്ടന്റെ കൂടെയോ റൊട്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിന്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. എന്നാ പിന്നെ നമുക്ക് ഈ കറി ചപ്പാത്തിന്റെ കൂടെ കഴിച്ചു നോക്കിയാലോ. അപ്പൊ നമുക്ക് Thank you.
ക്രാബ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു മാജിക് മസാല തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതാണ്. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.